ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ചില്ലി ബീഫ്. ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്, ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ബീഫ് അര കിലോ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സവോള ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്. ക്യാപ്സിക്കം രണ്ട് കളർ എടുത്തിട്ടുണ്ട്, റെഡ് ആൻഡ് യെല്ലോ. രണ്ടും ഒരു ഹാഫ് ക്യാപ്സിക്കം വെച്ചെടുത്തിട്ടുണ്ട്, അതും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇത്രയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് എങ്ങനെയാണ് ചില്ലി ബീഫ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചില്ലി ബീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനു വേണ്ടിയിട്ട് ബീഫിലേക്ക് നമുക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് നമ്മൾ ബാറ്റർ ഫ്രൈ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ മൈദ. അപ്പോൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ആ ബീഫിലൊന്ന് കോട്ടിംഗ്, ചെറിയൊരു കോട്ടിംഗ് കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ്. കുറച്ച് പെപ്പർ പൗഡർ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെപ്പോഴും വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫിൻ്റെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നമ്മളൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാനിടാം. ബീഫ് ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഓൾറെഡി വെന്ത ബീഫ് ആയതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഇനി നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് തന്നെ ആണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, അത് രണ്ടും ഈ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. Thank you.
ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് സോൾട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് പോയി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ സവാള നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയ്ക്കും അതുപോലെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കാപ്സിക്കം, അതിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ ചെരുതെന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാള ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒരുപാട് സോഫ്റ്റ് ആവണ്ട. ജസ്റ്റ് എൻ്റെ പച്ചമണം ഒന്ന് ജസ്റ്റ് ഒന്ന് പോവുക, ലൈറ്റായിട്ടൊന്ന് കളർ മാറുക. ആ സ്റ്റേജിൽ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സോയാ സോസ്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും സോയാ സോസും നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഷോർട്ടേജ് ഉണ്ട്, ഞാൻ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
സോസ് ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനാണ് കേട്ടോ. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എരിവും. അപ്പം ഞാനിവിടെ പെപ്പർ പൗഡർ എടുത്തിരിക്കുന്നത്. അതിഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം. അതാ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും സോൾട്ട് ചെയ്യുന്ന ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി നുറുക്കിയത് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈസി ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈസി ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതുപോലെ നൂഡിൽസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഗ്രേവി ഒന്നുമില്ലാതെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം. ഇനി ഫ്രൈഡ് റൈസും നൂഡിൽസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പിൻ്റെ കൂടെ ആണെങ്കിലും സെർവ് ചെയ്യാൻ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.